എം പി സ്ഥാനം തിരികെ കിട്ടിയ ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഊഷ്മള സ്വീകരണം. കൽപ്പറ്റയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. മണിപ്പൂരിൽ ഭാരതമാതാവ് കൊല ചെയ്യപ്പെട്ടെന്ന് വയനാട്ടിലും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ഇന്ത്യ എന്ന മഹത്തായ ആശയം നശിപ്പിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിരിക്കുകയാണെന്ന് വിമർശിച്ച രാഹുൽ മണിപ്പൂരിലെ ഐക്യം കോൺഗ്രസ് തിരികെ കൊണ്ടുവരുമെന്നും പറഞ്ഞു. ആദ്യം രാഹുലിന്റെ വാക്കുകളിലേക്ക്. And I have never experienced what I experienced in Manipur. I've been all across our country during times of tragedy. But what I saw in Manipur, I have never seen before. Manipur mein aapne Bharat Mata ki hatya ki hai. You have destroyed thousands of families. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയോഗ്യത നീങ്ങിയതിന് ശേഷം എം പി സ്ഥാനം തിരികെ കിട്ടിയതിന് ശേഷമുള്ള വയനാട്ടിലേക്കുള്ള രാഹുലിൻ്റെ ആദ്യ സന്ദർശനം, അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസിന് അതൊരു പുതുജീവൻ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ രാഹുൽ മുന്നോട്ട് പോകുന്നു. പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? പരിപാടിയിലെ ജനപങ്കാളിത്തം എങ്ങനെയായിരുന്നു സുർജിത്ത്? നാലു മാസത്തിനു ശേഷമാണ് റീജിത്ത് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ അത് വളരെ ഊഷ്മളമായ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് നൽകിയത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. യു ഡി എഫ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമായും നാല് കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അദ്ദേഹം മണിപ്പൂരിൽ അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പ്രധാനമന്ത്രി അവിടേക്ക് എത്താത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല പാർലമെൻറ്റിൽ നടന്ന വിഷയങ്ങൾ, അതായത് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടൽ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, ഒപ്പം തന്നെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, ഇന്ത്യ എന്ന സങ്കല്പത്തെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം, അതെല്ലാം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ്, അതായത് മണ്ഡലത്തിലേക്കുള്ള മടങ്ങിവരവ് കൂടി പരാമർശിക്കുന്ന വിധത്തിൽ അത്തരം നാല് വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും നടത്തിയത്. ഈ മണിപ്പൂരെ സംബന്ധിച്ച്, മണിപ്പൂരിൽ അദ്ദേഹം ചെന്ന് കണ്ട കാഴ്ചകൾ, അത് വളരെ വൈകാരികമായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് തമ്മിൽ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, മനുഷ്യരെ വിഭജിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അവിടുത്തെ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വൈകാരികമായ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഈ വിഷയം പാർലമെൻറ്റിൽ ഉയർന്നപ്പോൾ പ്രധാനമന്ത്രി 2.5 മണിക്കൂർ സംസാരിച്ചു. 2 മിനിറ്റ് മാത്രമാണ് മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായത്. മാത്രമല്ല പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും ചിരിക്കുകയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അതിനെക്കുറിച്ചെല്ലാം തന്നെ പരാമർശിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ 2 മിനിറ്റ് മാത്രം സമയമാണ് ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എന്നും വിമർശിച്ചു. എങ്ങനെയാണ് ഇത് സാധിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാത്തത് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചു. അതിനർത്ഥം പ്രധാനമന്ത്രി ദേശീയവാദിയല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കുടുംബത്തെ വിഭജിക്കാൻ ശ്രമിച്ചാൽ ഈ കുടുംബം കൂടുതൽ ശക്തമാകുകയാണ് ഉണ്ടാവുക. അത് എന്തായാലും എത്ര ബന്ധം ഏർപ്പെടുത്താൻ ശ്രമിച്ചാലും വയനാടും താനും തമ്മിലുള്ള വൈകാരിക ബന്ധം അത് കൂടുതൽ ഊഷ്മളമാകുമെന്നും പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ വയനാട് നൽകിയ സ്നേഹം, ഒപ്പം തന്നെ സംരക്ഷണം, ഇതെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. 100 തവണ തന്നെ അയോഗ്യനാക്കിയാൽ പോലും താനും വയനാടും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും. ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയം മണിപ്പൂരിനെ തകർത്തു. എന്തായാലും ഇത് മണിപ്പൂരിലെ ജനതയുടെ ഐക്യത്തെ കോൺഗ്രസ് തിരികെ എത്തിക്കും. അതിന് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും എന്തായാലും ഈ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ എന്ന് ലക്ഷ്യം വെക്കുന്ന ആ സങ്കല്പം, ആ സങ്കല്പത്തിലേക്ക്, ആ രീതിയിലേക്ക് തന്നെ മണിപ്പൂരിനെ എത്തിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പാർലമെന്റിൽ മണിപ്പൂരിൽ ഭാരതമാതാവ് കൊല ചെയ്യപ്പെട്ടു എന്ന പരാമർശം രാഹുൽ ഉയർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നതെങ്കിൽ അതേ പരാമർശം വയനാട്ടിലും ആവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി.